ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വിഴിഞ്ഞ ഹാർബറിൻ്റെ ആ സൈഡിലോട്ടാണ്. അതാണ് അകത്താണ് ഹാർബർ. ഇത് വഴിയാണ് നമ്മൾ ഓടിക്കയറുന്ന അകത്തോട്ട് ഓടിക്കയറുന്ന സ്ഥലം. ഇവിടെ നോക്കി വള്ളങ്ങൾ കാണാനുണ്ട്. നിനക്ക് അവിടെ പോയിട്ട് വ്യക്തമായിട്ട് കാണിച്ചാൽ കടലൊന്നും അടിക്കു നോക്കിയാൽ പാറയിലൊന്നും നല്ല ശക്തിയിൽ കടലടിക്കും. പാറ അടിച്ച് കയറും. ഇതിൻ്റെ ഇടയിലെങ്ങാനും പെട്ടുപോയ ആള് പിന്നെ തീർന്നു നോക്കണം. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ രാവിലെ പണിക്ക് പോകുന്ന സ്ഥലം. ഇതാണ് വിഴിഞ്ഞ ഹാർബർ. വള്ളങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് ഏട്ടാ. ഇഷ്ടത്തിന് വള്ളങ്ങളാണ്. അപ്പം നമ്മുടെ വള്ളവും ഇതിലെ ഏതെങ്കിലും ഒരു കൂട്ടത്ത് കാണുന്നു. അതുകൊണ്ട് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയത്തില്ല. നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല. അപ്പം നോക്കിയ വള്ളങ്ങൾ ഇഷ്ടത്തിന് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പണിക്ക് പോകുന്ന സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് പണിക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയി വള്ളത്തിൽ കയറ്റിയിട്ട് അങ്ങനെ പോകും. നേരെ പുറപ്പെട്ട് പോകും. വള്ളങ്ങൾ കുറേ കെട്ടിൽ കിടക്കുന്നുണ്ട്. പണി വളരെ മോശമാണ്. ഇവിടെ മാത്രമല്ല വള്ളങ്ങൾ അങ്ങോട്ടും ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലായിട്ട് പ്രശ്നം നടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സ്ഥലമാണ്. അത് ആ സൈഡുള്ളവർ പണിക്ക് പോയി നമ്മളെ ഇങ്ങോട്ട് കടത്തി വിട്ടില്ല. അതാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയത്. എല്ലാവർക്കും നിയമം ഒരുപോലെ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയത്. അതായത് ആ സൈഡിൽ നിന്നുള്ളവരെ മാത്രം പണിക്ക് വിട്ടിട്ട് ഇങ്ങോട്ടുള്ളവരെ നമ്മളെ പണിക്ക് പോകാൻ സമ്മതിച്ചില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തർക്കിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അതിമനോഹരമായ ഒരു വ്യൂ ആണ്. അപ്പൊ മൊത്തം വെള്ളം നോക്കി തെളിഞ്ഞു കാണു. ഇടയില് പാറകളൊക്കെ ഉണ്ട്. ഇത് വിഴിഞ്ഞ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ഒരു ബോട്ടാണ്. ഇതൊക്കെ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ബോട്ടാണ്. അപ്പം നമ്മൾ വിഴിഞ്ഞ ഹാർബറിലെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അതായത് മീൻ വാങ്ങുന്ന സ്ഥലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. മീൻ വെച്ചിട്ട് നോക്കി അമ്മച്ചിമാരൊക്കെ വെക്കാൻ വേണ്ടി ചൂടായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് മീൻ മേടിക്കാൻ വരുന്ന സ്ഥലം. അതായത് ഞങ്ങളുടെ മീൻ വിൽക്കുന്ന ചൗക്കയെന്ന് പറയും. അത് മീൻ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇവിടെയാണ് മീൻ വിൽക്കുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് ലേലം വിളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചാളയും പൊള്ളലും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. വള്ളക്കാർക്ക് പണി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഉണ്ടല്ലേ പൊള്ളലിരിക്കുന്നത്. വള്ളം വലകൾക്ക് പൊള്ളലുണ്ടെന്ന് തോന്നി ഏട്ടാ. ഇഷ്ടത്തിന് ഇരിക്കുകയാണ്. ഓക്കേ മുത്തക്കണക്കിന് അലുക്കി വെച്ചിരിക്കുകയാണ്. ഇതേ ഓരോ എണ്ണത്തിനനുസരിച്ച് എണ്ണി വച്ചിരിക്കുകയാണ്. ഇവിടെ പൊള്ളലാണ് കൂടുതൽ കേട്ടാ. പൊള്ളൽ ഇവിടെയാണ് ലേലം വിളിക്കുന്നത് ആൾക്കാർ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വള്ളങ്ങൾ കൊണ്ട് പിടിച്ചിട്ട് മീൻ വിൽക്കുന്ന സ്ഥലം. ഓരോ എണ്ണത്തിനാണ് വിളിച്ചു കൊടുക്കുന്നത്. ഓരോ ചൂര പൊള്ളൽ മീനിന് വേണ്ടി വിളിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിൽ കൊടുക്കുകയാണ് വണ്ടിക്കാർക്ക്. അപ്പോൾ ഇഷ്ടത്തിന് പൊള്ളലുണ്ട് ചേട്ടാ. ഇന്ന് ഇവിടെ പൊള്ളലുകൾ എണ്ണി എണ്ണി എടുക്കുകയാണ്. അപ്പോൾ വലകൾക്ക് ഇഷ്ടം പോലെ പൊള്ളലുണ്ട്. അപ്പോൾ സമയം എന്ന് പറയുമ്പോൾ 2 മണി ഏകദേശം 1:30 അടുപ്പിച്ചായി. മൊത്തം പൊള്ളലിൻ്റെ പൂരമാണ്. എല്ലായിടത്തും ഉണ്ട്. വള്ളം തിരിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു പാളം മീൻ ഇങ്ങോട്ടാണ്.
മരപ്പാംഗ്ലാത്തി എന്ന് പറയുന്ന മീൻ. ഇതാണ് മരപ്പാംഗ്ലാത്തി. ലേലം വിളിക്കാൻ വേണ്ടി അടുക്കിയിടുക. മരപ്പാംഗ്ലാത്തി കിടക്കണ നോക്കി. ഇതാണ് ക്ലാത്തിയുടെ ഇനത്തിൽ പെട്ടതാണ് മരപ്പാംഗ്ലാത്തി എന്ന് പറയുന്നത്. മത്സ്യം മീന് ലേലം വിളിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടുവരുന്നത് ചെമ്മീൻ. അപ്പൊ ഈ സമയം നല്ല തിരക്കുകളുണ്ട്, വള്ളങ്ങളെ കൊണ്ടുകൊണ്ട് പിടിക്കാൻ വലകൾക്കാണ് പണി കടന്നിട്ടുള്ളത്. അപ്പൊ ഗായ്സപ്പ ഇത് വിഴിഞ്ഞ ഹാർബറിന്റെ ഇങ്ങേറ്റം സൈഡാണ്, അതായത് ഇടത് സൈഡ്. വള്ളങ്ങൾ ഓടി കയറിയാണ് ഇവിടെ ആൾക്കാർ വലയിന്ന് പൊള്ളല് മീൻ അയച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കോസ്റ്റ് ഗാർഡിന് അടുത്ത ബോട്ടാണ്, അതായത് പ്രതീക്ഷ. വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഈ ബോട്ടിനോട് നമുക്കൊന്ന്. പിന്നെ വള്ളക്കാർ ഇവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലയിലെ മീനൊക്കെ അയച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഗായ്സ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ വിളിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.